കൊല്ലത്തിൻ്റെ അഭിമാന ഭാചകമായ എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്കോ? ഈ സംശയം ഏറെ നാളുകളായി കൊല്ലത്തുകാർ കേൾക്കുന്നതാണ്. ഇപ്പോൾ അതിന് കുറച്ചുകൂടി ബലം വന്നിരിക്കുകയാണ് ഇന്നലെ പുറത്തു വന്ന വാർത്ത. പാർലമെൻ്റ് ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കുന്ന വാർത്തയും ചിത്രം പുറത്തു വന്നതോടെയാണ് പ്രേമേന്ദ്രൻ ബി ജെ പിയിലേക്കോ എന്ന് തന്നെ തറപ്പിച്ച് കൊല്ലത്തുകാർ പറയുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 8 MP ഭക്ഷണം കഴിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള MPമാരായിരുന്നു അവരെല്ലാം. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം മറ്റ് MPമാർക്കൊപ്പം ഇരുന്ന് കഴിച്ചതിൻ്റെ സന്തോഷം പ്രധാനമന്ത്രിയും പങ്കുവച്ചു. സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ഈ ചിത്രങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 MPമാർക്ക് പ്രധാനമന്ത്രിയുടെ ഫോൺ കോൾ വന്നു. ഞാൻ ഇന്ന് നിങ്ങളെ ശിക്ഷിക്കാൻ പോവുകയാണ്, എൻ്റെ ഒപ്പം വരൂ. ഇതായിരുന്നു തമാശ രൂപേണ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഞങ്ങളെ വിളിച്ചു, മുകളിലെത്തിയപ്പോഴാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായത്. ക്യാൻറ്റീനിൻ്റെ വാതിൽ തുറന്നു. ക്യാൻറ്റീനിൽ സന്ദർശക മുറിയിലായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ എല്ലാവരെയും വിളിച്ചതോർത്ത് പരസ്പരം നോക്കി ഞങ്ങൾ അത്ഭുതപ്പെട്ടു. MPമാരിലൊരാൾ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞതാണ്, തൻ്റെ വസതിയിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് NK പ്രേമേന്ദ്രൻ MPക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മിഫ്തയുടെ ഫോൺ വരുന്നത്. ഡൽഹിയിലുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പാർലമെൻറ്റിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തണം. ഒരു നാൾ ഈ വിളിക്ക് വേണ്ടി കാത്തിരുന്ന പ്രേമേന്ദ്രൻ ഉടൻ തിരിച്ചു. പുതിയ പാർലമെൻറ്റിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ കേന്ദ്രമന്ത്രി എൽ മുരുകനും വിവിധ പാർട്ടികളിലെ മറ്റ് RMPമാരുമുണ്ട്. അവിടെ വെച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്നാണ് പ്രേമേന്ദ്രനും മറ്റ് MPമാരും പറഞ്ഞത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തിര ഇട്ട് നോക്കിയതാണ്. പ്രേമേന്ദ്രൻ അതിൽ പൊത്തി. ഇനി കാത്തിരിക്കാം ആ ശുഭവാർത്ത കേൾക്കാൻ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയിൽ ചേക്കേറിയേക്കുമെന്ന വാർത്തയാണ് കൊല്ലത്തെ പല പരദൂഷകരും പങ്കുവയ്ക്കുന്നത്. കേന്ദ്രമന്ത്രി സ്ഥാനം വരെ BJP ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ തന്നെ പറഞ്ഞു പരത്തുന്നത്. ഏതായാലും ഒരത്ഭുതം സംഭവിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് കൊല്ലം നിവാസികൾ.